ഹലോ ഫ്രണ്ട്സ്, റിട്ടേൺ ട്രയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഛത്തീസ്ഗഡിലെ ബസ്തർ ഡിസ്ട്രിക്റ്റിൽ കാണപ്പെടുന്ന ഇന്ത്യൻ നയാഗ്ര എന്നറിയപ്പെടുന്ന ചിത്രാക്കൂട്ട് വാട്ടർഫാളിലേക്കാണ് നമ്മൾ ഇത്തവണ പോയത് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് കാണാം. അപ്പം നമ്മൾ ഒരു സ്കോർപ്പിയോയൊക്കെ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ് കേട്ടോ. നല്ല കാണാനൊക്കെ നല്ല എന്താ പറയുക, നാച്ചുറലായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു, ഒടുവിൽ ചിത്രാക്കൂട്ട് നാച്ചുറൽ ട്രയലിലേക്ക് എത്തി. അവിടുത്തെ സ്വച്ഛ ബസ്തർ, അതുപോലെ ഐല ബസ്തർ, അങ്ങനെ പല സ്ഥലങ്ങൾ ഐല വോട്ടർവാറിൽ വന്ന് കടിച്ചിട്ടില്ല, അതുപോലത്തെ സ്തൂപങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. വളരെ മനോഹരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഉള്ള നല്ല സ്ഥലമാണ്. നല്ല മഴയുള്ള സമയത്താണ് കേട്ടോ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വെള്ളച്ചാട്ടം വളരെയധികം കുത്തിയൊലിക്കുന്ന അവസ്ഥയായിരുന്നു. ഏതാണ്ട് കരകവിഞ്ഞൊഴുകുന്നില്ലേ, അതുപോലെ കണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവും. പക്ഷേ എന്നിട്ടും അതിൻ്റെ ഭംഗിക്ക് ഒരു കുറവുമില്ല. നിങ്ങൾ നോർമൽ ടൈമിൽ കണ്ടിട്ടാവും നല്ല കണ്ണാടി പോലത്തെ നീല കളർ വെള്ളമാണ്. എന്നാലും ഇത് എന്താ കുറച്ച് കുത്തിയൊലിക്കുന്ന അവസ്ഥയാണ്, ഒരുപാട് ചായ കലക്കി ഒഴിച്ച ആ ഒരവസ്ഥ. വളരെ മനോഹരമായി വ്യൂ ആണ് കേട്ടോ. എനിക്ക് മൊത്തത്തിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി, അത് നിങ്ങൾക്ക് എന്തായാലും ആസ്വദിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അഥവാ ഛത്തീസ്ഗഡ് പോവുകയാണെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന് ഞാൻ പറയും. നമ്മൾ കരുതി എന്തായാലും വെള്ളമൊക്കെ അല്ലേ, ആൾക്കാർ കുറവായിരിക്കും, പക്ഷേ ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോയതന്നെ ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. എന്താ പറയുക, നമ്മൾ കുറച്ചുകൂടെയൊക്കെ അടുത്തോട്ട് പോയിട്ട് അതിൻ്റെ വ്യൂ ഒക്കെ കാണാമെന്ന് വിചാരിച്ചു. വളരെ ഭംഗിയുള്ള സംഭവമാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ കണ്ട ഇത്രയും സാധാരണ ടൈമിൽ ഇത്രയും നിറഞ്ഞൊഴുകാറില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇതിൻ്റെ ഫ്ലോ ഉണ്ടാവാറുള്ളൂ. ഇതിപ്പോൾ ഫുള്ള്, അതായത് വലിയൊരു വെള്ളച്ചാട്ടം തന്നെയാണ് കണ്ടത്. ഇതിൻ്റെ ഭീകരത നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. പക്ഷേ അടിപൊളിയാണ്, പറയാതിരിക്കാൻ വയ്യ, സൂപ്പറാണ്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യണം. ഞാൻ കാണുന്ന നല്ല കാഴ്ചകൾ നിങ്ങളെയും കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. സത്യത്തിൽ നോർമൽ ടൈമിൽ വാട്ടർഫാളിൻ്റെ താഴെ വരെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇത്തവണ ഈ കുത്തൊലിപ്പ് കാരണം, അതായത് ഭയങ്കര മഴ കാരണം അത് മിസ്സായി. നമ്മളങ്ങനെ അകത്തോട്ട് പോവുകയാണ്. നോർമലി താഴോട്ട് പോകാനുള്ള വഴിയുണ്ട്, അങ്ങോട്ട് പോയിട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഈ സ്ഥലമില്ല, ഇത് ഏതാണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായിട്ട് വരും. ഇവിടെ എത്താനായിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. അത് ഞാൻ ഈ തിരിച്ചിറങ്ങുന്ന വഴിയാണ് അതിൻ്റെ വീഡിയോ എടുത്തത്. ആ വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. ആ വ്യൂ സത്യം എന്താ പറയുക, ഒരു ഹെവൻലി പ്ലേസ് എന്ന് തന്നെ പറയാം. പൊളി സ്ഥലമാണ് ഈ വ്യൂ. കാരണം ബസ്തറിൽ ഇപ്പോൾ ഈ സമയത്ത് പോകുന്ന ആർക്കും പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഈ ഒരു വ്യൂ അല്ല ഇത്. കാരണം നമ്മൾ ഒരുപാട് എന്താ പറയുക, പാറയും മലയും കാടൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് ഈ ഒരു വ്യൂയിലൂടെ എത്തിയത്. ഇവിടെ എല്ലാവർക്കും അങ്ങനെ എല്ലാവരും വരാറില്ല, കാരണം ഇച്ചിരി എന്താ പറയുക, ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഈ പ്ലേസിലോട്ടേക്ക് എത്തിയത്. ആ ബുദ്ധിമുട്ടിൻ്റെ ഫലം ഈ വീഡിയോയിൽ നമുക്ക് കാണാനുമുണ്ട്. നോക്കിയാൽ മതി, അത്രയ്ക്ക് മനോഹരമായ വ്യൂ ആണ്. അവിടുത്തെ എക്സ്പ്ലോറേഷനെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി നമുക്ക് വന്ന വഴി ഒന്ന് കാണാം, ആ വ്യൂ എടുക്കാനായിട്ട്. കണ്ടോ ഈ പാറയും മലയും ഒക്കെ കടന്നിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആ പാറയൊക്കെ കയറാൻ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഇതുപോലെ വലിഞ്ഞിറങ്ങിയൊക്കെയാണ് നമ്മൾ ആ ഒരു വ്യൂയിലോട്ട് എത്തിയത് കേട്ടോ. വീഡിയോ കാണുന്നവരും ലൈക്ക് ആയിരിക്കരുത്. പലതവണ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു കേട്ടോ ഇത്. എന്താ പറയുക, ട്രിപ്പിനോടൊപ്പം ഇതുപോലെ ട്രക്കിങ്ങും ഈ വളരെ മനോഹരമായിരുന്നു, അടിപൊളിയായിട്ട്. നമ്മളവിടെ പോയി ഒരു കുളിയൊക്കെ പാസ്സാക്കിയായിരുന്നു. അവിടെ മുകളിൽ നിന്ന് വെള്ളച്ചാട്ട പ്രസിദ്ധമായിട്ട് വെള്ളം വീഴുന്നൊരു സൈഡിൽ നിന്ന് അവിടെ നിന്ന് ചെറിയൊരു കുളിയൊക്കെ പാസ്സാക്കി. എന്തായാലും വളരെ അടിപൊളിയായിട്ടൊരു ട്രിപ്പായിരുന്നു. ഞാനും അങ്ങനെ തിരിച്ചു മാല ചാടി ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. കണ്ടുകൊണ്ട് നമ്മൾ ഇത് വഴിയാണ് കണ്ട ഈ വ്യൂസ് കണ്ടോ. ഈ വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നടന്ന്. ഇത് ആ വെള്ളച്ചാട്ടത്തിന് വെള്ളം വരുന്നില്ല, അതിൻ്റെ സൈഡ് വഴിയാണ്. സൈഡ് വഴി നമ്മൾ അവിടെയാണ് ആ വ്യൂ കാണാനായിട്ട് നമ്മൾ ആ ഒരു വ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ പോയത്. അങ്ങനെ നമ്മുടെ ചിത്രാക്കൂട് എക്സ്പ്ലോറേഷൻ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് നമ്മൾ 2-3 മണിക്കൂർ അവിടെ ചിലവഴിച്ചു കേട്ടോ. നമ്മൾ അതായത് നമ്മൾ അവസാനം പോയില്ല ആ പ്ലേസിൽ. തിരിച്ചിറങ്ങിയപ്പോഴേക്കും ഏതാണ്ട് ഈവനിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു.
നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സ്കൈയുടെ വ്യൂ കണ്ടാൽ മനസ്സിലാവും. ഏതാണ്ട് ഈവനിങ് ആയി, അതിന് തിരിച്ചു പോകണം. നമ്മൾ വന്ന വഴി ഇതാ സ്റ്റെപ്പ് ഇറങ്ങി ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. എന്തായാലും വീണ്ടും സന്ധിക്കും വരെ വണക്കം, ടാറ്റാ.